കോഴിക്കോട് മുക്കം ഭാഗത്ത് തേക്കിൻകുറ്റിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ വ്യാപകമായ കൃഷിനാശമാണ് സംഭവിച്ചത്. തെങ്ങ്, കവുങ്ങ്, റബ്ബർ എന്നിവയുടെ നാശത്തിലൂടെ ഇവിടുത്തെ കൃഷിക്കാർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. കളക്ടർ ഉൾപ്പെടെയുള്ള അധികാരികളോട് പലതവണ സഹായം ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെ യാതൊരു ആനുകൂല്യവും ഇവർക്ക് ലഭിച്ചിട്ടില്ല. പ്രളയം ഈ നാടിന്റെ ആകെ മൊത്തം സമ്പദ്ഘടനയാണ് ബാധിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 15-ാം തീയതി രാവിലെ മുതൽ മഴയാണ്. 16-ാം തീയതി വെളുപ്പിന് ഒരു 2.5 ആയപ്പോഴത്തേക്കും പൊട്ടുന്ന ശബ്ദവും പിന്നെ ഉരിയാതെ ഇടിമുഴക്കം വരെ നമുക്ക് കേൾക്കുന്നത്. സാധാരണ മഴ പെയ്താൽ നമുക്ക് അങ്ങനത്തെ ഒരു ഇത് വരിക. അപ്പോൾ ഈ മണ്ണും കല്ലും എല്ലാം കണ്ട പിന്നെ ഈ വരുന്നത് നമ്മൾ ഈ എന്താ പറയുക ഇടിമുഴക്കം മാരിയാണ്. കല്ല് ഉരുണ്ട് ഉരുണ്ട് വരുന്നു വെച്ചിങ്ങനെ കേൾക്കാം. അതങ്ങനെ ഒരു 2-3 പ്രാവശ്യം നമുക്ക് കേൾക്കാം, ഒരു അരമണിക്കൂറോ വിട്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ഒന്നുമല്ല പൊട്ടിയിരിക്കുന്നത്, ഒരു 4 പ്രാവശ്യമെങ്കിലും രണ്ട് സ്ഥലത്തായിട്ട് 4 പ്രാവശ്യമെങ്കിലും പൊട്ടിയിട്ടുണ്ട്. 2 മാസത്തിന് മുൻപ് ഒരു ഉരുൾപൊട്ടലുണ്ടായി, അതിനുശേഷം ഒരു 2 മാസം മുൻപ് രണ്ട് ഉരുൾപൊട്ടൽ കൂടി ഞങ്ങളുടെ ഏകദേശം ഒരു 1.5 ഏക്കർ സ്ഥലത്തോളം കൃഷിയോഗ്യമല്ലാത്ത രീതിയിലായി. കാരണം കല്ല്, മണ്ണ്, മണൽ ഉള്ള മണ്ണൊക്കെ ഒഴുകിപ്പോയിട്ട് മണലും ഇതെല്ലാം കൂടെ അടിഞ്ഞിട്ട് കമ്പിനും തെങ്ങിനും എല്ലാം ഭയങ്കര കൃഷിനാശം സംഭവിച്ചത്. റബ്ബറ് കുറേ റബ്ബർ നശിച്ചു പോയി, തെങ്ങിന് നാശമുണ്ട്, കവുങ്ങിന് നഷ്ടമുണ്ട്. മണ്ണൊക്കെ ഒരു 3 അടിയോളം ഉയരത്തിൽ കല്ലും മണ്ണും മരങ്ങളും വന്ന് അടിഞ്ഞ് വീണ് കിടക്കുകയാണ്. അവിടെ കൃഷി ചെയ്യാൻ യോഗ്യമല്ലാത്ത സ്ഥിതിയിൽ ഭൂമി നശിച്ചു പോയിരിക്കുന്നുണ്ട്. കയ്യാലകളൊക്കെ നശിച്ചു പോയി, കിണറ് മൂടിപ്പോയി. നിങ്ങൾ കണ്ടതല്ലേ അവിടെ ആ പാറയൊക്കെ കഴുകി വെടിപ്പാക്കിയിട്ട് വരിക. ഇപ്പം നിങ്ങൾ കവുങ്ങിലോട്ട് നിങ്ങളോട്ടൊക്കെ നോക്കി തേങ്ങ ഒക്കെ കൊഴിഞ്ഞോണ്ടിരിക്കുകയാണ്. പിന്നെ കവുങ്ങ് മുഴുവൻ മഞ്ഞളിച്ചു പോയി. പിന്നെ വേറൊരു കുഴപ്പമെന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു കൃഷി പോലും ഇപ്പോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഈ കാട്ടുപന്നികളുടെ ശല്യം, വന്യമൃഗങ്ങളുടെ ശല്യം ഇവിടെ കണ്ടമാനമുണ്ട്. കുരങ്ങ്, മയിൽ, കാട്ടുപന്നി. കുരങ്ങും മയിലും ഇപ്പോൾ അധികമായിട്ടില്ലെങ്കിലും കാട്ടുപന്നിയുടെ ശല്യം സഹിച്ചാണ് ഒരു സാധനം നമുക്ക് കുഴിച്ചു വെക്കാൻ പറ്റിയത്. ഇപ്പോഴുള്ള നിലവിലുള്ള കൃഷികൾക്ക് വാട്ടം സംഭവിക്കുന്നുണ്ട് ഈ മണ്ണ് വന്ന് കിടന്നിട്ട്. പിന്നെ തോടൊക്കെ ആണെങ്കിൽ മറ്റേ നമ്മുടെ പറമ്പിൻ്റെ നടുക്കോട്ടയൊക്കെ ഒഴുകിയതുകൊണ്ട് പൂർവ്വസ്ഥിതിയിലാക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഈ സ്ഥലമൊക്കെ ഞങ്ങൾ നല്ല സംഖ്യ ലോണുണ്ട്, സ്ഥലത്തിനൊക്കെ നല്ല ലോണുണ്ട്. ഇപ്പം വില്ലേജിലും പിന്നെ പഞ്ചായത്തിലും കൃഷിഭവനിലും ഒക്കെ കളക്ടറേറ്റിലുമൊക്കെ പരാതി നൽകിയിട്ടുണ്ട്, അപേക്ഷകൾ വെച്ചിട്ടുണ്ട്. പക്ഷേ പഞ്ചായത്ത് സെക്രട്ടറിയും വില്ലേജ് ഓഫീസറും ആണ് നമുക്കൊരു ഒരു തൃപ്തികരമായിട്ടൊരു മറുപടി തരാത്തത്. പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ എന്താ പറയുക പഞ്ചായത്തിന് ഇടപെടാനുള്ള അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഇല്ല, അതിനുള്ള ഫണ്ട് ഇല്ലയെന്ന് പറഞ്ഞു. അപ്പം സാറേ ഞാൻ പറഞ്ഞു ഇതിങ്ങനെ ഇങ്ങനെ വന്നു പോയതുകൊണ്ടാണ്, ഇപ്പം നമ്മളാരും വരുത്തി തീർത്തതല്ല, ആരും കൊണ്ട തീർത്തതല്ല. പക്ഷേ ഇങ്ങനെ വന്നത് കാരണം ഇത് നിങ്ങളും കൂടെ കൂടി സഹായിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വലിയ ഉപകാരമായിരുന്നുണ്ട്. അപ്പോൾ പുള്ളി അങ്ങനെ പറഞ്ഞ് ഒഴിവാകുക. ഇന്നൊരു പരിഹാരം കാണുന്നില്ല, കാരണം അവർക്ക് പരിഹാരം തുച്ഛമായിട്ട് ഉണ്ടാവുള്ളൂ. ഞങ്ങളുടെ കൃഷിഭൂമി പൂർവ്വസ്ഥിതിയിലാക്കണമെങ്കിൽ നല്ല സംഖ്യ മുടക്കുണ്ട്, അത് ഞങ്ങളെക്കൊണ്ട് കർഷകരായ ഞങ്ങൾ എന്നെ കൊണ്ടൊന്നും സാധിക്കുന്നതല്ല. അതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ജില്ലാ കളക്ടറുടെ അടുത്ത് നിന്ന് ഒരു മറുപടി നമുക്ക് കിട്ടിയിട്ടില്ല. അവിടെ അപേക്ഷ കൊണ്ട് കൊടുക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞ് അത് സ്വീകരിക്കുന്ന സ്ഥലം ഇവിടെയല്ല എന്ന് പറഞ്ഞു. നേരിട്ട് കൈ കൊടുക്കാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞ് സ്വീകരിക്കാം. പിന്നെ ഞങ്ങൾ തപാൽ വഴി വിട്ടു, തപാൽ വഴി വിട്ട് അവരോട് സ്വീകരിച്ചിട്ടുണ്ട്, ഒരു മറുപടിയും വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് അവസ്ഥ നിൽക്കുന്നത്. കൃഷി പോയാൽ കൃഷിക്കാരനല്ലോ പോണേ, അത് ആദ്യം നമുക്ക് തോന്നുന്നു അവരല്ലേ പോകുന്നത്. പക്ഷേ നമ്മുടെ സമൂഹം ഒരുമിച്ചാവുക.